After due consultation with the Major Archbishop of the Sierra Malabar, Major Archiepiscopal Church, our George Cardinal Palancheri, and all the requirements of the law having been fulfilled regarding Marthoma Sliha Ashram, a public association of Christian faithful, in view of forming a monastery sui juris, erected by my predecessor Mar Matthew Vattakudi in 1997, at the request of Reverend Dr. Xavier Koodapuzha, the founder of the Marthoma Sliha Deira Monastery, having the right and obligation to impart proper monastic formation in the parish of Holy Family Church, Nallathanni, I, the undersigned, Mar Jose Pulligan, Bishop, Eparchy of Kanjirappalli, do hereby erect Marthoma Sliha Deira Monastery into a monastery sui juris of the eparchial right, as the canons of God of Canons of the Eastern Churches 433 to 503, with effect from September 14, 2020, on the feast of the Exaltation of the Cross. Further, the Tipikon is hereby definitively approved. Henceforth, the members shall be known by appending the letters MTSB to their names, all contrary dispositions notwithstanding. Given at the Kanjirappalli Eparchial Curia on the 12th day of the month of September in the year of the Lord 2020. Marthios Pulligan, Bishop, Eparchy of Kanjirappalli. ശ്രീഹ ദേവയുടെ സ്ഥാപകനും ആശ്രമശ്രേഷ്ഠനുമായ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട സേവകർ കോളപ്രേജൻ, ഈ ആശ്രമത്തിലെ സന്യാസ സഹോദരന്മാരെ, കാഞ്ഞിരപ്പള്ളിപതിയുടെ പ്രൊട്ടസ്റ്റന്റ് ജൂലൂസ്, ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് മന്ത്രൻസിൻ, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ചരിത്രപരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ഈ മാർത്തോമ ശ്രീഹ ദേഹറ ഔദ്യോഗികമായിട്ട് മോണസ്തേരിയും സൂയി ജൂറിസ് എപ്പാർക്കിയാനിസ് എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടു. സ്വയംഭരണ അധികാരത്തോട് കൂടിയ ദ്രുപത തലത്തിൽ നിലകൊള്ളുന്ന സ്ഥാപിതമായിരിക്കുന്ന മഹത്തായ ഒരു ദയവ. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട കൂടപ്പുഴച്ചൻ അദ്ദേഹത്തിൻ്റെ സ്വാഗത സന്ദേശത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു നിമിഷം പെട്ടെന്ന് ചിന്തിച്ചുണ്ടായതല്ല. ചരിത്രപരമായ ഒരു വഴി ഇതിനുണ്ട്. അച്ഛന് ദൈവം കൊടുത്ത പ്രചോദനങ്ങൾക്ക് രണ്ടാമത്തേക്കാൻ കാണിച്ചു വരെ എത്തി നിൽക്കുന്ന ഒരു വേരുണ്ട്. ആ തുടക്കത്തിലൂടെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്ത കിട്ടിയ പ്രചോദനങ്ങൾക്കനുസരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ പിന്നീട് ദൈവം തിരുമനസ്സായ ഒരു വേളയിൽ അത് വളർന്ന് ഈ അവസ്ഥയിൽ ഇന്ന് എത്തിച്ചേരുന്നു. കുരിശിന്റെ മുകളിച്ചയുടെ തിരുനാടിന്റെ പശ്ചാത്തലവും ഇതിനോട് ചേരുന്നു. നമുക്കറിയാം അത് വിശുദ്ധ ഹെലേന തന്റെ തീർത്ഥാടന വേളയിൽ ജെറുസലേമിൽ കർത്താവിന്റെ കുരിശ് കണ്ടെത്തിയ ഏതാണ്ട് 326 കൂടി അങ്ങനെ കുരിശ് കണ്ടെത്തിയെന്ന ആ ഒരു പാരമ്പര്യത്തിൽ ഊന്നിയുള്ള ഒരു തിരുനാൾ. അപ്പൊ കുരിശിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് സമർപ്പിതരാകുവാനുള്ള വിളി ലഭിച്ച സന്യാസ സമർപ്പണത്തിന്റെ കോൺസെൻട്രേഷൻ, സന്യാസ ആശ്രമത്തിന്റെ